കത്തിപ്പെടുന്ന മഹാ അഗ്നിബാധ അണയ്ക്കുന്നതിന് വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്നാരോപിച്ച് ഫ്രാൻസ് പ്രസിഡന്റിനെതിരെ അധിക്ഷേപവുമായി ബ്രസീൽ പ്രസിഡന്റ് രംഗത്ത് മാക്രോൺ വൃദ്ധയായ ഭാര്യ ബ്രീജിത്തിന്റെ കാര്യം നോക്കിയാൽ മതിയെന്നും ബ്രസീലിന്റെ കാര്യം നോക്കേണ്ടെന്നുമാണ് ബ്രസീലിയൻ പ്രസിഡന്റ് ജൈൽ ബോൾസാനാരോയുടെ പ്രതികരണം മാക്രോൺ ഫ്രാൻസിലെയും അതിന്റെ കോളനിയിലെയും കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്നും ജൈൽ ബോൾസാനാരോ പറഞ്ഞിരുന്നു ബ്രസീലിയൻ പ്രസിഡന്റിന്റെ പരിസ്ഥിതി നയം അപകടകരമാണെന്ന് മാക്രോൺ ജി സെവൻ ഉച്ചകോടിക്കിടെ കുറ്റപ്പെടുത്തിയിരുന്നു അമസോൺ വനത്തിൽ കത്തിപ്പെടുന്ന മഹാ അഗ്നിബാധ അണയ്ക്കുന്നതിനായി ജി സെവൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ ബ്രസീലിന് ഇരുപത് മില്യൻ പൗണ്ടിനടുത്ത തുകയാണ് അനുവദിച്ചിരുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മുൻകൈ എടുത്തതിന്റെ ഫലമായാണ് ഇത്രയും തുക ബ്രസീലിന് തീ അണയ്ക്കുന്നതിനായി അനുവദിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഈ തുക നിരസിച്ച ബ്രസീൽ പ്രസിഡന്റ് ജയിൽ പോൾസാനാരോ രംഗത്തെത്തിയിരുന്നു ബ്രസീലിനെ നോത്ര ഡാമിലുണ്ടായ അഗ്നിബാധയെയും ഉച്ചകോടിക്ക് മുമ്പ് അമസോൺ തീപിടുത്തമുണ്ടായ സാഹചര്യത്തിൽ ഇന്റർനാഷണൽ എമർജി പ്രഖ്യാപിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ കോളോണിയൽ മനോഭാവമാണെന്നും ജൈൽ ബോൾസാനാരോ കുറ്റപ്പെടുത്തി താൻ ബ്രസീലിലെ ജനങ്ങളെ വളരെ ബഹുമാനിക്കുന്നുവെന്നും എന്നിട്ടും തന്റെ ഭാര്യയുടെ പ്രായം പറഞ്ഞ അപമാനിച്ച ബോൾസാനാരോയുടെയും അതിനെ പിന്തുണച്ച് കമ്പനിയുടെ ചില ബ്രസീലുകാരുടെയും നടപടി തീർത്തും അപമാനകരമാണെന്ന് ഇമാനുവൽ മാക്രോൾ പ്രതികരിച്ചിരുന്നു വൻ അക്തിമാതം നേരി രാജ്യങ്ങൾ ബ്രസീലിന് ഇരുപത് മില്യൻ പൗണ്ടിനടുത്ത് അനുവദിച്ചതിനെ തുടക്കത്തിൽ ബ്രസീലിയൻ പ്രകൃതി സംരക്ഷണം മന്ത്രി റിക്കാർഡോ സാലെ സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ ബോൽസാനക്കൊപ്പം നടത്തിയ യോഗത്തിനു ശേഷം ജി രാജ്യങ്ങളുടെ സഹായം വേണ്ടെന്ന് മന്ത്രി മലക്കമ്മർച്ച നടത്തി ബ്രസീൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്നും ഫ്രഞ്ചിന്റെ കൊളോണിയൽ മനോഭാവം തങ്ങൾക്ക് മേൽ കാണിക്കേണ്ടെന്നുമാണ് ബ്രസീലിയൻ സർക്കാർ പ്രതികരിച്ചിരുന്നത് അതിനിടെ ആമസോണിൽ എൺപതിനായിരം ഇടങ്ങളിൽ തീയണയ്ക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ആമസോണിലെ തീപിടുത്തം നിയന്ത്രിക്കാനായി വാട്ടർ ബോംബർ വിമാനങ്ങളും പതിനഞ്ച് മില്യൺ ഡോളറും സഹായമായി നൽകുമെന്നാണ് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡ്രോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നടത്തിയ പ്രത്യേക വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ വാഗ്ദാനം ആമസോണിനെ അഗ്നി വിഴുങ്ങുന്നത് കണ്ട ലോകത്താകമാനമുള്ള ജനങ്ങൾ ഞെട്ടലിലാണെന്ന് കാനഡ പ്രധാനമന്ത്രി പറഞ്ഞു തനിക്കെതിരെ മാക്രോൺ നടത്തിയ പരിഹാസങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ അമസോണിലെ തീ അണയ്ക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹായം സ്വീകരിക്കുകയുള്ളൂവെന്നും ബ്രസീൽ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു അതേസമയം കാനഡയുടെ സഹായ വാഗ്ദാനത്തെ കുറിച്ച് അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല അമസോൺ വനമേഖലയിൽ ബ്രസീലും ബോളീവിയയുമായി പതിനായിരം ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശത്ത് വ്യാപിച്ച തീ ഉടനെങ്ങും അണയ്ക്കാനാവില്ലെന്നാണ് നിഗമനം മഴ പെയ്യുന്നുണ്ടെങ്കിലും തീ അണയ്ക്കാൻ കഴിയും വിധം ശക്തമായ മഴ ഇതുവരെ ലഭിച്ചിട്ടില്ല വ്യാപകമായും പതിവായും മഴ ലഭിച്ചാൽ മാത്രമേ തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയൂ അതിന് വരുന്ന ഒക്ടോബർ വരെ കാത്തിരിക്കേണ്ടി വരും